റെയിൽ മേഖലയിൽ മധ്യ തിരുവിതാംകൂറിന് ഏറെ പ്രതീക്ഷ നൽകിയ വാഗ്ദാനമായിരുന്നു ചേർത്തലയിലെ നിർദ്ദിഷ്ട ബോഗി നിർമ്മാണ ഫാക്ടറി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഓട്ടോകാസ്റ്റും റെയിൽവേയും ചേർന്ന് സംയുക്ത സംരംഭമായി വിഭാവനം ചെയ്ത പദ്ധതിക്ക് ഇനിയും സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറിയിട്ടില്ല. അടുത്തിടെ കേരളത്തിലെ റെയിൽ വികസനത്തെക്കുറിച്ച് പഠിക്കാനുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആലപ്പുഴയിലെത്തി. ചേർത്തലയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഓട്ടോകാസ്റ്റും റെയിൽവേയുമായി ചേർന്ന് നിർമ്മിക്കുന്ന ബോഗി നിർമ്മാണ പ്ലാന്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: വാട്ട് ചേർത്തല, വാട്ട് ബോഗി പ്ലാന്റ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ കാര്യം. 2009 ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാരും റെയിൽവേയും കരാർ ഒപ്പിട്ടപ്പോൾ 90 ദിവസത്തിനകം കേരള റെയിൽ കമ്പോണൻസ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്ത് റെയിൽവേക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത് വ്യവസായ മന്ത്രി എളമരം കരീമാണ്. 90 അല്ല 300 ദിവസം കഴിഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ താൽപര്യക്കുറവ് കാരണം 2007 ബജറ്റിൽ അന്നത്തെ റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിച്ച ബോഗി നിർമ്മാണ പ്ലാന്റ് ഇപ്പോഴും തുടങ്ങിയെടുത്തു തന്നെയാണ്. ശ്രീമാൻ എ കെ ആന്റണിയും ശ്രീമാൻ വയലാറുകയും ആ പദ്ധതിയിൽ അതിന്റെ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്ന വേളയിൽ ഇവർ ക്ഷണിച്ചില്ല. അപ്പൊ ആദ്യം രാഷ്ട്രീയം കളിച്ചവരാണ്. അപ്പൊ രണ്ടു കൂട്ടരും കൂടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഈ പദ്ധതി ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവരൊന്നിച്ചത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നാടിന്റെ വികസനം അല്ലെ, ജനങ്ങളുടെ അല്ലെ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇവരൊന്നിച്ച് ചെയ്യുന്നതിന് പകരം പരസ്പരം രാഷ്ട്രീയം കളിക്കുന്ന ഈ പ്രവണതയോട് തൊഴിലാളിക്കും നാട്ടുകാർക്കും മൊത്തം ഏർപ്പാണുള്ളത്. 12 വർഷമായി ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതെയാണ് ഓട്ടോകാസ്റ്റിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഈ ബജറ്റിലെങ്കിലും ബോഗി നിർമ്മാണ പ്ലാന്റ് പദ്ധതിക്ക് ജീവൻ വെപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് തൊഴിലാളികളും സാധാരണ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. മനോരമ ന്യൂസ്.